എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കപ്പ താളിച്ചതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ അര കിലോ കപ്പയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത ശേഷം നല്ലതുപോലെ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കപ്പ വേവിച്ചെടുക്കുന്നത്. ഈ വെള്ളം നല്ലതുപോലെ തിളച്ച ശേഷം ഇത് ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കപ്പയിലെ കട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത്. ഈ വെള്ളം മാറ്റിയ ശേഷം കപ്പയിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കപ്പ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഈവനിങ് സ്നാക്കാണിത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ കപ്പ തളിച്ച് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കപ്പ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഇനി ഇതിൻ്റെ അടുത്ത പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. 4 ഉണക്കമുളകാണ് ഞാനിപ്പോൾ ചേർത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കപ്പ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. തേങ്ങ ഒരുപാടങ്ങ് മൂപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാകും. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ താളിച്ചത് ഇവിടെ റെഡിയാകും. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കപ്പപ്പുഴുക്കൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കപ്പ താളിച്ചത് തയ്യാറാക്കുമ്പോഴും ഈ കപ്പ ഇങ്ങനെ ഉടഞ്ഞൊന്നും പോകരുത്. ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.